നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരവാദ സംഘടനകളോട് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ പേരുകൾ മാറ്റി കമ്മ്യൂണിസ്റ്റ് സംഘടനകളോട് സമാനമായ ഏതെങ്കിലും പേര് സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനാണ് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ വിഘടനവാദ സംഘടനകളെല്ലാം ജിഹാദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പേരുകളാണ് സ്വീകരിച്ച് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു പോന്നത് അവർക്ക് അവിടെ ആരെയും ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു പരസ്യമായി അവിടെ വിഘടനവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു അതിർത്തി കടന്നെത്തുന്ന പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുക അവർക്ക് അഭയം നൽകുക അവർക്ക് ഭാരതത്തെ ആക്രമിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന പേരിൽ എന്ന ചുമതലയിൽ നിരവധി നിരവധി സംഘടനകളാണ് ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ യാതൊരുവിധ നടപടികളും ആദ്യ കാലഘട്ടത്തിൽ സാധ്യമല്ലായിരുന്നു കാരണം അവിടെ ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഭരണകൂടത്തിൻ്റെ പിന്തുണ പോലും ഇത്തരം സംഘടനകൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നു എന്നാൽ ഭരണഘടന അനുസൃതമായി മുൻകാലങ്ങളിൽ ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി ഇന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ തന്നെയാണ് ഇന്ന് ജമ്മുകാശ്മീരും മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടിയാണ് ജമ്മുകാശ്മീരിനെ രണ്ടു ഭാഗങ്ങളായി വളരെ തന്ത്രപ്രധാന ഭാഗങ്ങളായി വിഭജിച്ച് കേന്ദ്ര സർക്കാർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയിരിക്കുന്നു അങ്ങനെ അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അടിയായി ആ പരിഷ്കാരം മാറി അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ സേനകളുടെ വലയത്തിലാണ് ഇന്ന് ജമ്മുകാശ്മീരിൻ്റെ പ്രശ്നബാധിത പ്രദേശങ്ങൾ മുഴുവനും നിരവധി നിരവധി അപകടകാരികളായ തീവ്രവാദി സംഘടനകളെയും തീവ്രവാദി നേതാക്കളെയും ഇന്ന് ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കി കഴിഞ്ഞു ശേഷിക്കുന്ന സംഘടനയെല്ലാം പിന്തുടർന്ന് ഇല്ലാതാക്കുന്ന ഒരു രീതി ഇന്ന് ജമ്മു ജമ്മുകാശ്മീരിലുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് തങ്ങളുടെ പേര് മാറ്റി രഹസ്യമായി പ്രവർത്തിക്കാൻ പേര് സ്വീകരിക്കേണ്ടത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ പേരിന് സമാനമായ പേരുകൾ സ്വീകരിക്കണം എന്നാണ് പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസി അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് കാശ്മീരിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഒന്ന് എങ്ങനെ ഇന്ന് കാശ്മീരിലും ഇന്ത്യയിലും ഇന്ത്യയിലും മറ്റ് ഭാഗങ്ങളിലും തീവ്രവാദി ആക്രമണങ്ങൾ നടന്നാലും എല്ലാവിധ തെളിവുകളോടും കൂടി ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാവിധ തെളിവുകളും കൂടി ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് സ്ഥാപിക്കുന്നു യു എസ് അടക്കമുള്ള മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞു മുൻകാലങ്ങളിലെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല യുഎസ് അമേരിക്ക പാകിസ്ഥാൻ പുറകിൽ പാകിസ്ഥാന് പിന്തുണയുമായി പാകിസ്ഥാന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി വന്നിരുന്നു എന്നാൽ എല്ലാം ഇന്ന് അത് നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കുന്നില്ല പല വേദികളിലും എഫ് എ ടി എഫ് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലുള്ള വേദികളിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്താവുന്ന ഘട്ടം വരെ എത്തിയിരിക്കുന്നു പലപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായം ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം അവിടെ കമ്മ്യൂണിസ്റ്റ് പേരുകളിൽ അറിയപ്പെടണം എന്ന് പാകിസ്ഥാൻ ചാരസംഘടന പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ രാജ്യദ്രോഹികളാണ് എന്ന ഒരു അഭിപ്രായം നൂറ്റാണ്ടുകളായി ഭാരതീയർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തേക്ക് ആ പാർട്ടി ഒതുങ്ങിക്കഴിയുന്നത് അവരുടെ ചിന്താഗതി ജിഹാദികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അപകടകാരിയായ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അടുത്തിടെ പറയുകയുണ്ടായി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേരളത്തിനും ബംഗാളിനും ഒക്കെ പുറമേ ജമ്മുകാശ്മീരിലും വേരുറപ്പിക്കാം അവിടെയും ചിലപ്പോൾ ചെങ്കൊടി പാറിയേക്കാം എന്നൊക്കെ വിചാരിക്കാമെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന പല വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളെ ഉത്തരം പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ആ പേര് തന്നെ സ്വീകരിക്കണം എന്ന് ജിഹാദികളോട് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് പറയാനുള്ളത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ജിഹാദി പ്രവർത്തനത്തിന് കുടപിടിക്കുന്നുണ്ട് അതുടൻ നിർത്തിയില്ലെങ്കിൽ നാളെ ഇന്ത്യാ വിരുദ്ധ സംഘടന എന്ന നിലയിൽ ഇന്ത്യയിൽ നടക്കുന്ന പല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരും ഉണ്ടാവും എന്ന ഒരു മുന്നറിയിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകാതിരിക്കാൻ കഴിയുന്നില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്